ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ നാവിൽ നിന്ന് ഒരിക്കലും വരാൻ പാടില്ലാത്ത ഒരു പരാമർശം ഗാന്ധിയെ കുറിച്ചുണ്ടായി. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗാന്ധി നിന്ദയാണ് ശ്രീ നരേന്ദ്രമോദി നടത്തിയത്. ശ്രീ നരേന്ദ്രമോദി രാജ്യത്തോട് നിരുപാധികം മാപ്പ് പറയാൻ തയ്യാറാണ്. ഗാന്ധി എന്ന സിനിമയിലൂടെയാണ് ഗാന്ധിയെ ലോകമറിഞ്ഞത് എന്നാണ് അദ്ദേഹം ഇപ്പോൾ ഗാന്ധിയെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചത്. ഗാന്ധി സിനിമയിലൂടെയാണ് ഗാന്ധിയെ ലോകമറിഞ്ഞത് എന്നല്ല അദ്ദേഹം പറയേണ്ടിയിരുന്നത്. മറിച്ച് ഗാന്ധി വധത്തെ തുടർന്ന് RSSനെ നിരോധിച്ചപ്പോഴാണ് RSSനെ ലോകമറിഞ്ഞത് എന്നായിരുന്നു അദ്ദേഹം പറയേണ്ടിയിരുന്നത്. അതാണ് ചരിത്ര യാഥാർത്ഥ്യം. ഗാന്ധി അത് രൂപേ തന്നെ ലോകത്തിനറിയാം. ഗാന്ധി അദ്ദേഹത്തിൻ്റെ പ്രബുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത് അത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ സമര പരീക്ഷണങ്ങളും സമര രീതികളുടെ പരീക്ഷണങ്ങളും പിറവിയെടുക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ്. ആ ചരിത്ര ഘട്ടങ്ങളെല്ലാം തന്നെ ഇന്ത്യക്കും ലോകത്തിനും സുപരിചിതമായ ലിഖിത ചരിത്രമാണ്. അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി വന്നതിന് ശേഷം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയിലേക്ക് കടന്നു വരികയാണ് ചെയ്തത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെക്കുറിച്ച് വായിക്കുന്ന ഏതൊരാൾക്കും അറിയാം ഗാന്ധിയുടെ വരവിന് ശേഷവും ഗാന്ധിയുടെ വരവിന് മുൻപും എന്ന് സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ തന്നെ നമ്മൾ വേർതിരിച്ചു പറയാറുണ്ട്. അപ്പോൾ ഗാന്ധി അന്താരാഷ്ട്ര തലത്തിൽ ഗാന്ധി വളരെ വ്യക്തിമുദ്ര പതിപ്പിച്ചതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലേക്കും അദ്ദേഹം കടന്നു വരുന്നത്. അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലാകട്ടെ ഇന്ത്യയിലാകട്ടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം സാമ്രാജ്യത്വ വിരുദ്ധമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മനുഷ്യപക്ഷത്ത് ചേർന്നതായിരുന്നു. എല്ലാത്തരം വിവേചനങ്ങൾക്കും എതിരായിരുന്നു. അപ്പാർത്തൈഡിനെതിരായ മഹാസമരമാണല്ലോ അദ്ദേഹം അവിടെ നടത്തിയത്. വർണ്ണവിവേചനത്തിനെതിരായ സമരമായിരുന്നല്ലോ. ഇന്ത്യയിലും അദ്ദേഹം ചെയ്തതാണല്ലോ. ഈശ്വര അല്ലാത്തേരെ നാം എല്ലാ മനുഷ്യരെയും ചേർത്തു വയ്ക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. മോദിക്കത് മനസ്സിലാക്കില്ല. കാരണം ഗാന്ധി മറ്റേതെങ്കിലും സന്ദർഭത്തിൽ ഗാന്ധി വെറുപ്പിൻ്റെയോ വിദ്വേഷത്തിൻ്റെയോ പ്രവാചകനായി മാറിയിട്ടില്ല, പ്രചാരകനായി മാറിയിട്ടില്ല. ഗാന്ധി എല്ലായ്പ്പോഴും മനുഷ്യരെ ചേർത്തു നിർത്താനാണ് ശ്രമിച്ചത്. അപ്പോൾ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ബ്രാൻഡ് അംബാസഡറായ ഇന്ത്യൻ സംഘപരിവാരത്തിൻ്റെ നേതാവിന് ഗാന്ധിയെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഗാന്ധി എന്ന് പറയുന്നത് പണ്ട് മുതൽക്കേ സംഘപരിവാറിൻ്റെ ഒരു വലിയ കണ്ണിലെ കരടാണ് എന്ന് വേണമെങ്കിൽ പറയാം. ചരിത്രത്തിൽ ഉടനീളം ഗാന്ധിയെ ഇകഴ്ത്തി കാണിക്കാൻ സംഘപരിവാർ എല്ലായ്പ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗാന്ധി നിന്ദ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരിക്കലും ഒരു പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന്, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത നിരുത്തരവാദപരമായ ഗാന്ധി നിന്ദ സ്റ്റേറ്റ്മെൻ്റ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുണ്ടായത്. അതിന് നിരുപാധികമായി അദ്ദേഹം രാജ്യത്തോട് മാപ്പ് പറയാൻ തയ്യാറാണ്. DYFIക്ക് ഇക്കാര്യത്തിലുള്ള പ്രധാനമന്ത്രിയുടെ ഗാന്ധി വിരുദ്ധ പരാമർശത്തിൽ ഉള്ള ചരിത്രവിരുദ്ധമായ പരാമർശത്തിലുള്ള അങ്ങേയറ്റത്തെ പ്രതിഷേധം DYFI രേഖപ്പെടുത്തുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് വാർത്താ സമ്മേളനത്തിൻ്റെ ഭാഗമായി പറയാനുള്ളത്. ഓരോ സംസ്ഥാനങ്ങളും അവിടുത്തെ സാധ്യതയ്ക്കനുസരിച്ചും രീതികൾക്കനുസരിച്ചിട്ടും ആയിരിക്കും ഞങ്ങൾ ക്യാമ്പയിൻ എടുക്കുക. കാലാവസ്ഥയും എല്ലാം നോക്കിയിട്ടായിരിക്കും. ഓരോ സ്ഥലത്തും പലതരത്തിലുള്ള സങ്കീർണതകളുണ്ടല്ലോ. അപ്പോൾ ഏതായാലും ഈ മുദ്രാവാക്യം ഉയർത്തി പാലസ്തീൻ ഐക്യദാർഢ്യ സദസ്സിലേക്ക് എല്ലാ വിഭാഗം ആളുകളെയും അണിനിരത്താനുള്ള ശ്രമമായിരിക്കും ഞങ്ങൾ നടത്തുക. DYFIയുടെ കേരള സംസ്ഥാനം തീർത്തും ആലോചിക്കുന്നുണ്ട് അടുത്ത ഘട്ട പരിപാടി. ഇതിനകം തന്നെ DYFI SFI അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംയുക്തമായി
14 ജില്ലാ ആസ്ഥാനങ്ങളിലും വിപുലമായ ക്യാമ്പയിൻ നടത്തിയിരുന്നു ഈ തെരഞ്ഞെടുപ്പിന് ശേഷം. ഈ റീസെൻ്റ്ലി അതിനുശേഷമാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധി വരുന്നു, ഇതെല്ലാം അവസാനിപ്പിക്കണം. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധിക്ക് ശേഷം ഉണ്ടായ ഡെവലപ്മെൻ്റാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായി കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ കൂട്ടക്കുരുതി ചെയ്യുന്ന ലാസ്റ്റ് ദിവസങ്ങളിലെ എപ്പിസോഡ്. അതിനുശേഷമാണ് ഈ പറഞ്ഞ വലിയ ക്യാമ്പയിൻ ലോകമാകെ വീണ്ടും ശക്തിപ്പെടുന്നത്. അപ്പോൾ പുതിയ പശ്ചാത്തലത്തിൽ വലിയ ശക്തമായ ക്യാമ്പയിൻ വീണ്ടും ആവശ്യമായി വന്നിരിക്കുന്നു. ഇതാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്.